സ്വപ്ന സുരേഷിനെ പിടികൂടപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ നാണക്കേടാണ് കേരള പോലീസ്. അതിന്റെ കാരണം അവർക്ക് നടക്കാത്തത് കൊണ്ടല്ല, അവരത് ശ്രമിക്കാത്തത് കൊണ്ടാണ്. അതാണ് ഇവിടുത്തെ വിഷയം. സംഗതി നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ വിഷയമല്ല. സി ബി ഐ അന്വേഷിക്കുന്നതിനേക്കാൾ പല കേസുകളും ഗൗരവമായി അന്വേഷിച്ചിട്ട് പ്രതികളെ പിടിക്കാനും പിടികൂടപ്പെടാനും ശിക്ഷ നൽകാൻ വേണ്ടി സാധിച്ച വലിയൊരു പോലീസ് സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരള പോലീസ് ചെറിയ ടീമൊന്നുമല്ല, വമ്പൻ ടീമാണ്. പക്ഷെ അവർ ശ്രമിക്കണം. അപ്പൊ ശ്രമിക്കാത്ത രീതിയിൽ ഈ വാദത്തെ പറ്റി യാതൊന്നും ഇപ്പൊ ദിവസം അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ്. 5 ദിവസത്തോളം ആയിട്ട് പോലും ഈ സ്വപ്ന സുരേഷിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതും സർക്കാരിന് വലിയ പരാജയമാണ്, പ്രത്യേകിച്ച് കേരള പോലീസ്. ഇപ്പൊ ശബ്ദ സന്ദേശങ്ങൾ പോലും അയച്ചിട്ടുണ്ട് ചാനലുകളിൽ. എന്റെ വിഷയങ്ങളും നിരപരാധിത്വം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് ചാനൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ചാനലുകാർക്ക് കിട്ടുന്നുണ്ട് ശബ്ദം. കിട്ടിയതിനും ശബ്ദം അയച്ചതിനും ഒരു വൈകി ഉണ്ടാവില്ല, ഒരു മാർഗങ്ങളിൽ. ആ മാർഗം വെച്ച് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ ഒരു 1.5 മണിക്കൂർ മതിയാവും. ഏത് രീതിയിലാണ് അയച്ചത്, അപ്പൊ അതിന്റെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ സംവിധാനങ്ങളും പോലീസിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ സാധിക്കാതെ മാറി നിൽക്കുന്ന സമയത്താണ് സർക്കാർ കൊണ്ടും പ്രതി കൂട്ടില്ല. പ്രതിയെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കി ചോദ്യം ചെയ്ത് തെറ്റുകാരാണോ തെറ്റുകാരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടതാണോ എന്നുള്ള തീരുമാനങ്ങൾ നിയമപരമായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. എടുക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ പ്രതിയെ പിടികൂടണം. പ്രതിയെ പിടികൂടണമെങ്കിൽ പോലീസ് പിടികൂടണം. പോലീസ് പിടികൂടാതെ മാറി നിൽക്കുന്ന സമയത്ത് പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ എന്തിനാണ് ഒരു ഒളിവിലാണ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണെന്നും ഒളിവിലാണെങ്കിൽ എവിടെയാണുള്ളതെന്നും എന്താണ് പരിപാടി എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വ്യക്തമായ രീതിയിൽ അന്വേഷിച്ച് ഒരു പ്രതിയെ കണ്ടുപിടിക്കണമെന്ന് കേരള പോലീസ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അതിനാവശ്യമുണ്ട്. അപ്പൊ അതിനിടയിലൊക്കെ പലപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കപ്പെടുന്ന സമയത്താണ് അന്വേഷണം വൈകുന്നത്. അപ്പോ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, പുതിയ ആളെ നിയമിക്കുന്നത്, അയാൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടി ശക്തമായ രീതിയിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അയാൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, അങ്ങനെ രാഷ്ട്രീയ കളി, രാഷ്ട്രീയ മേമ്പോടി ഇട്ടിട്ടാണ് അന്വേഷണങ്ങൾ പലപ്പോഴും വൈകോട്ടി പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോ സ്വർണ്ണ കേസിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരത് കണ്ടുപിടിക്കാൻ വേണ്ടി കേരള പോലീസിന് ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ല. അത്രക്ക് സംവിധാനങ്ങളുണ്ട്, തലച്ചോറുണ്ട്, അത് പ്രയോഗിച്ചിട്ടുണ്ട്. പ്രയോഗിക്കുന്ന സമയത്ത് പ്രയോഗിക്കേണ്ട സാഹചര്യത്തിൽ പ്രയോഗിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ബാക്കി ആ ചോദ്യങ്ങൾ ഇതാണ്, എന്തുകൊണ്ടാണ് കേരള പോലീസ് അതിന് ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ കേരള പോലീസ് ആ കാര്യത്തിൽ ശ്രമിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് സർക്കാർ പറയാത്തത്? സർക്കാർ രീതിയിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെങ്കിൽ, പ്രതിസ്ഥാനം അല്ലെങ്കിൽ, കുറ്റം ചെയ്തവരെ പിടികൂടപ്പെടണമെന്നാണ് നിയമ താല്പര്യമെങ്കിൽ പ്രത്യേകപ്പെടുക്കണമെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഉണ്ടാവാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാനലുകാരെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം പറയുന്നുണ്ട്. അവർക്ക് വന്ന ശബ്ദ സന്ദേശത്തിന്റെ റൂട്ട് മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ ആളെ കിട്ടുന്നു. അപ്പൊ ആള് പരിസരത്തിൽ ഉണ്ടെങ്കിൽ എവിടെ പോയിട്ട് രാജ്യമൊന്നും പോയിട്ടൊന്നുമില്ല. എന്നിട്ട് പോലും അതായത് പരമാവധി എവിഡൻസ് വലിയൊരു കുറ്റം ചെയ്ത് ഒരു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി ജനങ്ങൾ തമ്മിൽ തന്നെ പലപ്പോഴും ഇത് സംബന്ധമായ ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തിനാ പരിരക്ഷിക്കേണ്ടത്? പുറത്ത് രംഗത്ത് കൊണ്ടുവരണം. എന്തിനാണ് കേരള പോലീസിനെ പിടിച്ചു കെട്ടുന്നതിനാ? അവരെ ഫ്രീ ആക്കി വിടണം. കേരള പോലീസിന് ഈ കേസ് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ കുറ്റവാളിയെ ശിക്ഷിക്കാനോ പിടികൂടാപ്പെടാനോ വേണ്ടിയിട്ട് എന്റെ അഭിപ്രായത്തിൽ 1 മണിക്കൂർ പോലീസ് സമയമാണ്. എന്നിട്ടും നമ്മളത് കാണുന്നില്ല. അവിടെയാണ്